ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി തക്കാളി ഉഴുന്നും കൂടെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഇത് നമുക്ക് ദോശ ഇഡലി ചപ്പാത്തി അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലും സൈഡ് ഡിഷാണ് ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും ഉഴുന്നൊരു പിന്നെ നല്ലൊരു സ്മെല്ല് വരും ആ സമയം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഈ ഉഴുന്നിൻ്റെ നല്ലൊരു സ്മെല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു അഞ്ച് വറ്റൽമുളക് ചേർക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറെല്ലാം ചെയ്ഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നോക്കിക്കേ കഴിഞ്ഞ ഉഴുന്നൊരുപ്പിൻ്റെയും അതുപോലെ മല്ലിയുടെ ഒക്കെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ചമ്മന്തിയിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒരു സ്റ്റവ് കത്തിച്ചിട്ട് പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഇതുപോലെ ഞാൻ ചെറുതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം വാളംപുളി ചേർക്കാം ഈ പുളി കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് എടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം നോക്കിക്കേ ഇതിൽ ആ വെള്ളമെല്ലാം നല്ലതായിട്ടൊന്ന് വറ്റി നമ്മുടെ ഈ തക്കാളിക്കൊക്കെ നല്ലതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് ആറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഈ ഉഴുന്നും മല്ലിയും ജീരകവും മുളകും എല്ലാം കൂടെ വറുത്തെടുത്തല്ലോ അതിപ്പോൾ നന്നായിട്ടൊന്ന് ആറി ആറിന് ശേഷം ഞാൻ ഒരു മിക്സഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം കൂടി ഞാൻ ഇത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തരിയായിട്ട് ഇത് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ആ തക്കാളിക്കയും വെളുത്തുള്ളിയും പുളിയും എല്ലാം കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ തക്കാളിക്കാ വേവിച്ചെടുത്ത പാനുണ്ടല്ലോ അതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ തിളപ്പി ചാറച്ച വെള്ളം എടുത്തൊന്ന് കഴുകി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളപ്പി ചാറച്ച വെള്ളം ആകുമ്പോഴേ പെട്ടെന്ന് നമ്മുടെ ഈ ചമ്മന്തി ചീത്തയായി പോകത്തില്ല വെള്ളം ചേർത്ത് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ചമ്മന്തി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സഡ് ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിത് ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി നമുക്ക് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം സ്റ്റവ് ഒത്തിച്ച് വീണ്ടും പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ നന്നായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ചട്നിക്ക് നമ്മൾ കടുക് താളിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് കടുകിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം ഇനി ഈ കടുുകൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് വറ്റൽമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നു ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ടു നുള്ളു കായപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം കടുക് താളിച്ചത് നമുക്ക് ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഉഴുന്ന ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ചമ്മന്തിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി കഴിച്ചാൽ പിന്നീട് എപ്പോഴും ഇതേ രീതിയിൽ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കും അതുപോലെ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്